ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് കപ്പ വെച്ചിട്ടുള്ളൊരു പുഡിംഗ് ആണ് അപ്പോൾ കപ്പ സാധാരണ ആയിട്ട് നമ്മൾ കറി വെച്ചും വറവ് ചെയ്തിട്ടൊക്കെയാണ് കഴിക്കാറ് പക്ഷേ അത് പുഡിംഗ് ആക്കി കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും പിന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നമുക്ക് കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം ഞാൻ 1.5 കപ്പ് കപ്പയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ശേഷം അതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുക പിന്നെ 4 ടിന്ന് പാലാണ് എടുത്തത് അപ്പോൾ 2 ലിറ്റർ പാലുണ്ടാവും പിന്നെ 1 ടിന്ന് മിൽക്ക് മെയ്ഡ് 2 ലിറ്റർ പാലിന് 2 പാക്ക് ചൈന ഗ്രാസ് എന്നുള്ള അളവിലാണ് എടുത്തത് അപ്പോൾ ഇത്രയും കുറച്ച് സാധനങ്ങൾ മതി നമ്മൾ പുഡിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു പാൻ വെച്ച് നന്നായി ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ 2 പാക്ക് ചൈന ഗ്രാസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചുടുവെള്ളത്തിൽ വേണമെങ്കിൽ സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം പാലൊന്ന് തിളച്ച് വരുന്നതെന്ന് കണ്ടാൽ നമ്മൾ റെഡിയാക്കി വെച്ച ചൈന ഗ്രാസ് ഒന്ന് ആഡ് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കപ്പ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ്സ് മതി ഇതിൻ്റെ കുക്കിംഗ് ടൈം ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത് കപ്പ ഫുള്ളായിട്ട് പാലിൽ മെൽറ്റായി പോകും അപ്പോൾ അങ്ങനെ വേണ്ട നമുക്ക് നല്ലോണം കടിക്കാൻ വേണ്ടി കിട്ടണം അപ്പോൾ കപ്പ ആഡ് ചെയ്ത് കുറച്ച് ടൈം വെയിറ്റ് ചെയ്താൽ നമ്മൾക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടും നമ്മളെ പുഡിംഗ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് പുഡിംഗ് ആയി കിട്ടേണ്ടത് ശേഷം നമ്മൾ എടുത്ത് വെച്ച 1 ടിന്ന് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ 1 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് 1 ടിന്ന് ആഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ തീരെ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം പിന്നെ കുറച്ചൊന്ന് ചൂട് തണങ്ങിയെന്ന് കണ്ടാൽ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ പുഡിങ്ങൊക്കെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ആഡ് ചെയ്യുക പക്ഷേ നമ്മൾക്ക് ഓൾറെഡി ഈ കപ്പ നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നതിനോണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്പ്രിങ്കിൾസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയൊരു 2 to 3 hours അല്ലെങ്കിൽ ഓവർ നൈറ്റോ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളെ പുഡിംഗ് റെഡിയായി അപ്പോൾ കപ്പയും പാലും മിൽക്ക് മെയ്ഡും ഒക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പുഡിങ്ങൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനുശേഷം നിങ്ങളെ ഫീഡ്ബാക്ക്സൊക്കെ എനിക്ക് കമൻസിലൂടെ അറിയിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് മോമലീഷ്യസ്